2024ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് രണ്ട് മുന്നണികൾ ഒരുക്കം അങ്ങേയറ്റം എത്തിയിരിക്കുകയാണ്. ഒന്ന് LDF, മറ്റൊന്ന് BJP. കോൺഗ്രസ് ഇനി ഇപ്പോൾ ഒരുങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഈ കർണാടകയിലെ വിജയം ഒരുപക്ഷെ കേരളത്തിനും കൂടി അനുകൂലമായി മാറും എന്നുള്ള ഒരു കണക്ക് കൂട്ടൽ കോൺഗ്രസ് വെച്ച് പുലർത്തുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെയധികം കോൺഗ്രസ് ക്യാമ്പുകളിലൊക്കെ തന്നെ സുൽത്താൻ ബത്തേരിയിൽ നടന്ന ലീഡേഴ്സ് മീറ്റിൽ അത്തരത്തിലാണ് അവർ പിരിഞ്ഞത്. കർണാടക തങ്ങൾക്ക് അനുകൂലമാകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലേക്കും കൂടി അതിൻ്റെ തരംഗം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നവരൊരു പ്രതീക്ഷയും വെച്ച് പുലർത്തുന്നു. അത് 2024 മുതൽ അതിൻ്റെ തുടക്കം കുറിക്കണം എന്നാണ്. തൃക്കാക്കരയിൽ ഇവർക്കുണ്ടായ വിജയം, ആ വിജയത്തിൻ്റെ ഒരാവേശം അതുപോലെ തന്നെ നിലനിർത്തണമെന്നും കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്. തൃക്കാക്കരയിലെ വിജയത്തിന് ശേഷമാണ് മട്ടന്നൂരിൽ നടന്ന അവിടുത്തെ നഗരസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ CPMൻ്റെ പല സീറ്റുകൾ ഇവർക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു 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 ഐക്യത്തോടുകൂടി കോൺഗ്രസിന് പോയാൽ കേരളത്തിലും ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അടിത്തട്ട് പ്രവർത്തനങ്ങളിലേക്ക് കോൺഗ്രസ് ഇതുവരെ തുടക്കം കുറിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ BJP നമുക്കറിയാം വളരെ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. അവർ തൃശ്ശൂരിൽ, തിരുവനന്തപുരവും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ തന്നെ അമിത്ഷാ നേരത്തെ വന്ന് അതിൻ്റെ ഒരു തിരികൊളുത്തുകയും ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ CPMഉം 2019ലെ ഗതി വരരുത് എന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ തന്ത്രപൂർവമാണ് നീങ്ങുന്നത്. ഏത് തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാമെന്ന് CPM ആലോചിക്കുന്നുണ്ട്. പക്ഷേ BJPയും ന്യൂനപക്ഷ സമുദായത്തെ എങ്ങനെ ചേർത്ത് നിർത്താമെന്നാണ് ആലോചിച്ചിരിക്കുന്നത്. അത് തലശ്ശേരി ബിഷപ്പിൽ നിന്ന് തുടങ്ങിയ ഒരു പിന്തുണ കുന്നംകുളം ബിഷപ്പിൽ വരെ വന്ന് നിൽക്കുമ്പോൾ ഇത് കർണാടകത്തിൽ തോൽവി ഉണ്ടായിട്ടും അവരുടെ പിന്തുണ, ആ ബിഷപ്പുമാരുടെയും ക്രൈസ്തവ സഭയുടെയും പിന്തുണ പോകരുത് എന്നുള്ളത് കൊണ്ട് വളരെ ആക്കത്തോടുകൂടി തന്നെ BJP മുമ്പോട്ട് കുതിക്കുകയാണ്. പക്ഷേ CPMനകത്തും ഇതുപോലെ ഇത്തരത്തിൽ ഈ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് സമാഹരിക്കുന്നതിലാണ്. അവിടെയാണ് ഇനിയിപ്പോൾ UDF ഏത് തരത്തിൽ അവിടെ മുന്നേറുമെന്നുള്ളത് അറിയേണ്ടത്. കാരണം UDFൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ലീഗ് ഏത് തരത്തിൽ ചാഞ്ചാട്ടം ഉണ്ടാകും, ഇടയ്ക്ക് പിണറായി വിജയനും ഒക്കെയായിട്ട് തന്നെ വളരെ രമ്യതയിലെത്തി ചില നീക്കുപോക്കുകൾ നടത്തി ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ നോട്ടമിട്ട് കുഞ്ഞാലിക്കുട്ടി നിൽക്കുമ്പോഴാണ് ഈ 2024ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ LDFലെ ഇക്കുറി 2021ലെ തെരഞ്ഞെടുപ്പിൽ ചേക്കേറിയ കുഞ്ഞുമാണിയും സംഘവും ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിലേക്ക് നോട്ടമുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ LDFുമായിട്ടൊരു തെറ്റിപ്പിരിയൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ജോസ് കെ മാണി തീർച്ചയായിട്ടും അവിടെ നിന്നിറങ്ങി BJPയിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോട്ടയത്ത് മത്സരിക്കുമെന്നുള്ളതും അതിൻ്റെ ചില സൂചനകളും ലഭ്യമായിട്ടുണ്ട്. ഇത് ഞാൻ മുമ്പൊരു വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോട്ടയമാണ് സാധ്യത. അതുകൊണ്ട് വളരെ തൻ്റെ അടുത്തോടുകൂടി തന്നെയാണ് ജോസ് കെ മാണിയും സംഘവും നിൽക്കുന്നത്. അവര് 2024 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് ചോദിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അങ്ങനെയാണ് അവരുടെ തീരുമാനം. അത് സിറ്റിംഗ് സീറ്റായ കോട്ടയത്തിന് പുറമെ ഇടുക്കി, പത്തനംതിട്ട സീറ്റുകൾ കൂടി ഇടതുമുന്നണിയോട് ആവശ്യപ്പെടും. ഇടുക്കിയും പത്തനംതിട്ടയും, കോട്ടയത്ത് നിലവിലെ MP തോമസ് ചാഴിക്കാടൻ തന്നെ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചേക്കും. 2019ൽ കോട്ടയത്ത് ചാഴിക്കാടൻ UDF സ്ഥാനാർത്ഥിയായിട്ടാണ് ജയിച്ചത്. LDFൽ CPMന് വേണ്ടി മത്സരിച്ചത് VN വാസവനായിരുന്നു. ജനതാദളും CPMഉം മാറി മാറി ഇടതുപക്ഷത്ത് മത്സരിക്കുന്ന മണ്ഡലമാണ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ തുടർച്ചയായി UDF സ്ഥാനാർത്ഥിയാണ് വിജയിക്കുന്നത്. 2019ൽ അവിടെ വീണാ ജോർജ് മത്സരിക്കാൻ ഇറങ്ങിയതാണ്. സീറ്റ് തങ്ങൾക്ക് നൽകിയാൽ പത്തനംതിട്ട പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന കാഞ്ഞിരപ്പള്ളി, റാന്നി, പൂഞ്ഞാർ നിയമസഭാ മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധികളാണിപ്പോൾ MLA മാർ.
ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ നിന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ മാത്രമാണ് കേരള കോൺഗ്രസിന് പ്രതിനിധിയായിട്ട് ഉള്ളത്. നിയമസഭയിൽ ഉള്ളതെങ്കിലും മണ്ഡലത്തിലെ നിയമസഭാ സീറ്റുകളുടെ കാര്യത്തിൽ എൽ ഡി എഫിനാണ് അവിടെ കൂടുതൽ മുൻതൂക്കമുള്ളത്. ഇടുക്കി സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് ഒരുപക്ഷേ കേരള കോൺഗ്രസ് പിന്നാക്കം പോയാലും കോട്ടയത്തിൻ്റെയും പത്തനംതിട്ടയുടെയും കാര്യത്തിൽ അവരെ ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്നാണ് പാർട്ടി എടുക്കുന്ന തീരുമാനം. പക്ഷേ ജോസ് കെ മാണിയുടെ ഇത്തരത്തിലുള്ള പിടിവാശിക്ക് മുന്നിൽ പിണറായി മുട്ടുമടക്കുമോന്നാണ് അറിയേണ്ടത്. കാരണം ജോസ് കെ മാണിയും കൂട്ടരും ഇവിടെ എൽ ഡി എഫിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ തന്നെയാണ് എൽ ഡി എഫ് നിൽക്കുന്നത്. പോണമെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജോസ് കെ മാണിക്ക് ചേക്കേറാൻ മറ്റൊരിടം കൂടിയുണ്ട്. എന്തായാലും ജോസ് കെ മാണിയും കൂട്ടരും യു ഡി എഫിലേക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ തൻ്റെ ഇടത്തോടുകൂടി തന്നെ മൂന്ന് സീറ്റ് ചോദിക്കുകയും ചെയ്യും. ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് റാന്നിയും പത്തനംതിട്ടയും ഒക്കെ വളരെ സ്വാധീനമുണ്ട്. പക്ഷേ ബി ജെ പിയിലേക്ക് ക്രൈസ്തവ സഭകൾ അല്പം ചാഞ്ഞു നിൽക്കുമ്പോൾ ജോസ് കെ മാണി എടുക്കുന്ന ഈ തീരുമാനത്തിന് എത്രയും പ്രസക്തി ഉണ്ട് എന്നുള്ളത് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ജോസ് കെ മാണി എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കിയിട്ട് ക്രൈസ്തവ സഭകൾ അങ്ങോട്ടേക്ക് പോകത്തില്ല. ക്രൈസ്തവ സഭകൾ എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കിയിട്ടാണ് ജോസ് കെ മാണി അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് ജോസ് കെ മാണിയുടെ തീരുമാനം ഏത് തരത്തിൽ എത്രയും ഈ കടും പിടുത്തം ഏത് തരത്തിൽ അവസാനിക്കുമെന്നുള്ളത് അറിയാൻ പറ്റില്ല. എന്തായാലും എൽ ഡി എഫിലും ബി ജെ പിയിലും പിന്നെ എൽ ഡി എഫ് ഇല്ലെന്നുണ്ടെങ്കിൽ ബി ജെ പിയിൽ ജോസ് കെ മാണിക്ക് അതിൻ്റേതായ ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്.